ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കും സുഖമാണ് കേട്ടോ, അലഹമ്ദില്ല. കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിനൊരു ചെറിയ റീസൺ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വൈകാതെ പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചെമ്മീനെ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഇൻഡോ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല കേട്ടോ, നേരെ നമുക്ക് നമ്മുടെ വീഡിയോട്ട് പോവാം. അപ്പോൾ ചെമ്മീൻ്റെ തൊലിയൊക്കെ രാവിലെ തന്നെ ഞാൻ കളഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ, കൂടെ വീഡിയോ എടുത്തിട്ട് വെറുതെ ലെങ്ത്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വലുപ്പം കാണിച്ചെന്ന് കേട്ടോ, കയ്യിൽ വെച്ചിട്ട്. ഇത്രയും നീളമുണ്ട് ഈ ഒരു ചെമ്മീൻ കേട്ടോ, നല്ല ഭംഗിയുണ്ട് നമ്മളെ ചെമ്മീനെ കാണാനും. അപ്പോൾ ഞാൻ ഈ ഒരു ഇറുക്കിലൊക്കെ ഒന്ന് മൂട്ടുകൂടെ കുത്തി കൊടുക്കാം കേട്ടോ, പച്ച ഇറുക്കിലെ എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ഭംഗി കണ്ടിട്ട് മൂട്ട് കുത്താൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്തായിരുന്നു ഞാൻ പറഞ്ഞുതരാമെന്നുള്ളത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ തിരക്കായിരുന്നു. തിരക്ക് പറഞ്ഞാൽ ഷോപ്പൊന്നല്ല, ഇട്ടിട്ടുള്ളത് വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്നു നമ്മുടെ ക്യാൻവയിൽ. അപ്പം അതിനുള്ള ഒരു സമയം ഉണ്ടാവാറുള്ളൂ, ഈ ഒരു വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ എന്നുള്ളൊരു നേരം ഉണ്ടാവാറില്ല സത്യം പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചാൽ, നമ്മുടെ എൻഗേജ്മെൻറ്റിന് അതേപോലെ ബർത്ത്ഡേക്ക് ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുമല്ലോ ഹാമ്പേഴ്സ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. എന്ത് ഗിഫ്റ്റാണോ കൊടുക്കുന്നത് അത് ഒരു ഹാമ്പർ ആക്കിയിട്ട് നല്ലൊരു അടിപൊളി ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ സെറ്റാക്കി തരും. ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി തരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ അത് എൻഗേജ്മെൻറ്റിനൊക്കെ. അപ്പോൾ അത് ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മോഡലാണോ എന്നുള്ളത് ഞാൻ സെൻഡ് ചെയ്തുതരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്തുതരാം ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു മോഡൽ ഉണ്ടാക്കി തരും കേട്ടോ. കോട്ടക്കലാണ് എൻ്റെ വീട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കോട്ടക്കൽ ആ ഭാഗത്തുള്ളവരൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനം റെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വന്ന് കൊണ്ടുപോകേണ്ടി വരും കേട്ടോ, വേറെ വിഷയം. അതിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഒരു കല്യാണം ഉണ്ടാവുകയാണെങ്കിലൊക്കെ നമ്മൾ എത്ര ദൂരം പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്, ചെരുപ്പ് എടുക്കുന്നത്, അങ്ങനെ എന്തെല്ലാം നമ്മൾ ഡ്രസ് എടുക്കാൻ വേണ്ടി ദൂരം പോകുന്നത് അതേപോലെ തന്നെയല്ല ഇപ്പോൾ ഇതും. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പറ്റില്ല, നിങ്ങൾ വിളിച്ച് പറയുക എങ്ങനെ ചെയ്യണം എന്നുള്ളത് വിളിച്ച് പറഞ്ഞാൽ അതുപോലെ ചെയ്ത് വെക്കും, നിങ്ങൾ വന്ന് കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ സംഭവം അതാണ്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. സംഭവം നിങ്ങൾ അടിപൊളിയാക്കി തരും, നിങ്ങളെ ഇഷ്ടത്തിൽ അനുസരിച്ച് ചെയ്തുതരും. മാത്രമല്ല കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ ചെയ്യിക്കാണെങ്കിൽ ഒരുപാട് വില കൊടുക്കണം, അപ്പോൾ ഞാൻ കുറഞ്ഞ മേക്കിംഗ് ചാർജ് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. കാണുന്നവർക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കോ ഫാമിലി ഗ്രൂപ്പുകൾക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചെമ്മീനിതാ കുത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇർക്കിലൊക്കെ ഫുള്ളും കുത്തിയിട്ടുണ്ട്. അങ്ങനെ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ അങ്ങനെ ചെമ്മീനല്ല ചുരുണ്ട് പോകുമല്ലോ ചിരട്ടന്മാരി. അപ്പോൾ അങ്ങനെ ചുരുണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ളത്, അങ്ങനെ നീർന്ന് നിൽക്കാൻ നല്ല ഭംഗിയല്ല കാണാൻ. അപ്പോൾ ഇനി നമ്മളെ ചെമ്മീനൊക്കെ ഒന്ന് കായം കൂട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ എല്ലതും മസാല പൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഞാനത് പൊരിക്കുന്നുള്ളൂ. ബാക്കി എൻ്റെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികൾ എല്ലതും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പൊരിക്കുന്നത് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം, ഏകദേശം ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ആ ഒരു സംരംഭത്തിൻ്റെ കാര്യത്തിൽ പറയാൻ വിട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റത്തെ 5 ഓർഡറിന് നമ്മളെ മേക്കിംഗ് ചാർജിൽ നിന്നൊരു 10% ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അഥവാ നമ്മളെ മേക്കിംഗ് ചാർജിൽ നിന്ന് ഞാൻ 10% കുറച്ചിട്ടാണ് പൈസ ഇപ്പോൾ വാങ്ങുന്നത്. അത് ഫസ്റ്റത്തെ 5 പേർക്ക് കേട്ടോ, ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന 5 പേർക്ക്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ഒരു കോട്ടക്കൽ ഏരിയയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചെമ്മീൻ്റെ വലുപ്പം കൊണ്ട് നമ്മുടെ പാത്രത്തിൽ കൊള്ളണില്ല കേട്ടോ. കണ്ട ഒരു ചെമ്മീനെ കണ്ട, വലിയതാണ്. അത് നീണ്ടു നിന്നിട്ട് ആ പാത്രം ഫുള്ളായിട്ടുണ്ട്, അത്രയും വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലതും എല്ലാ ചെമ്മീനും അങ്ങനെ വലുപ്പമൊന്നുമില്ല കേട്ടോ, എന്നാലും അത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ട് അത് കിടക്കുന്നത് കണ്ടിട്ട്.
അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ പൊള്ളിക്കണമ്പോൾ നമ്മൾ ചെമ്മീൻ കുറച്ച് വന്തരാൻ കുറച്ച് ടൈമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം പൊരിച്ചെടുത്തിട്ടാണ് പിന്നെ മസാല കൂട്ടുന്നത് കേട്ടോ. അഥവാ നമ്മൾ പൊള്ളിക്കാനുള്ളൊരു മസാല ഉണ്ടല്ലോ, ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മസാല, അതുണ്ടാക്കി എടുത്തിട്ടില്ല, അതുണ്ടാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് പൊരിച്ച് വെച്ചിട്ട് എന്നിട്ട് പിന്നെ ആ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ വായൻ്റിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വേവ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ഹാഫ് വേവിൽ എടുത്താൽ മതി, നല്ലോണം ഡ്രൈ ആയിട്ട് വേവണ്ട. ആ പൊള്ളിക്കുന്ന സമയത്തൊന്നും വെന്തോളും ആ ഒരു മസാല കിടന്നിട്ട്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഹാഫ് വേവിലാട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മളെ ഈർക്കിളിമെന്നൊക്കെ തലക്കെ വേറിട്ട് പോകുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ആയില്ല, ചിലതൊക്കെ പോന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ തിന്നതാ കേട്ടോ. ചെമ്മീൻ പൊരിക്കുമ്പോൾ പിന്നെ തിന്നൽ, ഒന്ന് തിന്നൽ മസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചെമ്മീൻ കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ചട്ടി തന്നെ നമ്മൾ അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ഉള്ളി, തക്കാളി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൊണ്ട് ചതച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടികൾ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഇതെല്ലാം കൊണ്ട് ഒട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഈ ഒരു ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുത്ത നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടോ, പൊള്ളിക്കാനുള്ള ഒരു മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് വായൻ്റിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നമ്മൾ വലിയ മീനൊക്കെ ഉണ്ടല്ലോ, ഈ കരിമീൻ, അതേപോലെ വേറെ ഒരു ഐറ്റം മീനുണ്ട്, അതൊക്കെ ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ചെമ്മീൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ പൊള്ളിക്കുന്നത്. അപ്പോൾ കുറച്ച് മസാല നമ്മൾ ആദ്യം ഈ ഒരു വായൻ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ, പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ, അത് ഒരു നാലഞ്ചെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് പൊതിയൊക്കെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പൊതിയിലൊരു അഞ്ചാറ് പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ എനിക്കിപ്പോൾ ഈ ഒരു ഈർക്കിളി കുത്തിയത് ഒരു അബദ്ധമായി തോന്നിയെന്താ വെച്ചാൽ, ഈർക്കിളിൻ്റെ ഈ ഇത് തട്ടിയിട്ട് വായൻ്റെ പൊട്ടും. അപ്പോൾ ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ചൊക്കെ വെച്ചിട്ടാണ് ജസ്റ്റ് മടക്കി കൊടുക്കുന്നത് കേട്ടോ. ഈർക്കിളി വെക്കേണ്ടില്ല എനിക്കിപ്പോൾ തോന്നുകയാണ്. അപ്പോൾ ചെമ്മീൻ വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ വീണ്ടും കുറച്ചുകൂടെ ഈ ഒരു മസാല ഇട്ടിട്ടാണ് പിന്നെ നമ്മളിത് പൊതിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് നാല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു പൊതിയും കൂടി റെഡി ആക്കണം. അങ്ങനെ രണ്ട് പൊതി ആക്കാനാണ് ഇപ്പോൾ നമ്മളെ ചെമ്മീൻ ഉള്ളത്. അപ്പോൾ ഞാൻ രണ്ട് വായൻ്റെ എല്ലാം എടുത്തിട്ടാണ് അതിൽ പൊതിഞ്ഞത്, ഈ ഈർക്കിളി വെച്ച് പൊട്ടണ്ടെന്ന് കരുതിയിട്ടിട്ടോ. അപ്പോൾ രണ്ട് പൊതിയും റെഡിയായി. ഇനി നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഓവൻ ഉണ്ടല്ലോ, അടിയത്തെ ഈ ഓവന് ഇന്ന് ഉദ്ഘാടനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പൊള്ളിച്ചതാണ് ആദ്യമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് ഇതുവരെ നമ്മളിത് ചെയ്തിട്ടില്ല ഇതിലൊന്നും കേട്ടോ. കുറേ ഒക്കെ നമ്മൾ ചിക്കൻ ചൂടണം, അല്ലെങ്കിൽ ഷവായ ഉണ്ടാക്കണം, ഷവായ ഉണ്ടാക്കുന്ന കമ്പിയാണ് അടി കാണുന്നത്. അതൊക്കെ അങ്ങനെ വിചാരിക്കുന്നത്, പക്ഷേ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് സത്യം. അപ്പോൾ ഇന്നാണിപ്പോൾ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പണല്ല, ഓപ്പൺ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, ശരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് ഇങ്ങനെ നോക്കി എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ കുറേ ദിവസം മുമ്പ് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ തീയ കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനുള്ള ആ ഒരു സമയം കേട്ടോ. ശരിക്കും ചെമ്മീൻ വെന്തതായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയമൊന്നും വെക്കണ്ട, പക്ഷെ ആ ഒരു വായൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആ ഒരു ചെമ്മീൻ പൊള്ളിച്ചതിലേക്ക് കിട്ടാൻ വേണ്ടിയുള്ള അത്രയും ഒരു സമയം മാത്രം വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ, നല്ല രസമുള്ളൊരു സ്മെല്ലായിരുന്നു. നമുക്കത് തിന്നണതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായ പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂൾ തന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് നമ്മൾ. ഞാൻ കുറച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു അര മണിക്കൂർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ചെടുത്തത്.
അപ്പൊ ഔഫ് ഭക്ഷണം കഴിച്ചായിരുന്നു, ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഔഫിനെ കൊണ്ട് ഒരു ചെറിയ ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തുണ്ടെന്ന് പോയിട്ട് കാണട്ടോ. ഇത് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു ഇതിട്ടോ, ഈ ഒരു മസാല കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. ഈ കായം ചോറിൽ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പാക്കാക്കുകയാണ് കേട്ടോ. പാക്കാക്കല്ല, മീൻസ് ഞാൻ പാത്രത്തിൽ ഇടുകയാണ്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മാറിപ്പോയതാണ്. അപ്പോൾ എനിക്കുള്ള സേമിയ ഒക്കെ ഉണ്ട് ഇവിടെ. സേമിയ പറഞ്ഞാൽ റാഗി സേമിയ ഉണ്ട്, ഞാനിപ്പോൾ രാവിലെ അതാണ് കഴിക്കുക. അപ്പോൾ അതൊക്കെ ഇവിടെ പാക്കാക്കി അല്ല സോറി പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് എടുത്തത് മാത്രം. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. പിന്നെ ഇതാ നമ്മുടെ ഹാനിമോനെ മുട്ടത്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓനക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓനെ എല്ലാതും വൈകിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം മുട്ടുത്താൻ തുടങ്ങിയിട്ടുള്ളൂ. ശരിക്കും നടക്കണ പ്രായമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മഷാല്ല എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ മറക്കണ്ട. നിങ്ങളുടെ ഫാമിലിക്കും കൂട്ടുകാർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ, നമ്മുടെ ഹാമ്പേഴ്സ് ചെയ്യുന്ന ഈ ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, FC ഹാമ്പേഴ്സ് എന്നുള്ള ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.